Khalistan figure വീണ്ടും ഇന്ത്യക്കെതിരെ തലപൊക്കുന്നതായിട്ടുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് കാനഡയിൽ മഹാത്മാഗാന്ധി പ്രതിമ തകർത്തിരിക്കുകയാണ് ഖാലിസ്ഥാൻ തീവ്രവാദികൾ കഴിഞ്ഞ ദിവസമാണ് കാനഡയിലെ റിച്ച്മണ്ട് ഹില്ലിലുള്ള മഹാത്മാഗാന്ധിയുടെ പ്രതിമ തീവ്രവാദികൾ തകർത്തത് പ്രതിമയുടെ ചുവട്ടിൽ ഖാലിസ്ഥാൻ മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ ഇവർ എഴുതി വെച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട് സംഭവത്തിനെതിരെ ടൊറണ്ടോയിലെ കോൺസുലേറ്റ് ജനറലും ഒട്ടാവയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് പ്രതിമ തകർത്ത സംഭവം വിദ്വേഷപരമായ കുറ്റകൃത്യമാണ് എന്ന് ഇവർ ട്വിറ്ററിൽ കുറിച്ചു ഒപ്പം Khalistan Tivravadigale Udanadi Arrest Cheyanamennum Shiksha Nalganamennum Adhikarikalodu Aavashyappettirikkukayanu Yong Streetilum Garden Avenueilumulla Vishnu Kshetrathilanu 5 meter Uyaramulla Gandhi Pratima Sthithi Cheyyunnathu 3 pathittandilereyayi ivide nilanilkkunna Gandhi Pratimayanu ithu Sikh for Justice enna Sankhadanayanu Gandhi Pratima Thakarkkalinu Pinnil Ulladu ennanu Purathu Varunna Vivaram Khalistan figure veendum Indyakkethire ഭീഷണി ആവുകയാണ് ഇന്ത്യൻ സമൂഹത്തിനെതിരെ നടക്കുന്ന ഈ വിദ്വേഷ കുറ്റകൃത്യത്തിൽ തങ്ങൾക്ക് വേദന ഉണ്ട് എന്നും സംഭവം ഇന്ത്യൻ സമൂഹത്തിൽ ആശങ്ക വർദ്ധിപ്പിക്കാൻ കാരണമായതായും ഇന്ത്യൻ ഹൈക്കമ്മീഷൻ വ്യക്തമാക്കി പ്രതിമ തകർത്ത സംഭവത്തിൽ ഉടനടി നടപടിയെടുക്കാനും കുറ്റവാളികളെ അതിവേഗത്തിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനുമായി കനേഡിയൻ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് എന്നും ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പറഞ്ഞു 80കളിൽ ഇന്ത്യയിൽ സജീവമായിരുന്ന ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് ഖാലിസ്ഥാൻ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും പഞ്ചാബുകളെ മോചിപ്പിച്ച് ഒരു പ്രത്യേക രാഷ്ട്രമാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം ഒരു പതിറ്റാണ്ടിന് ശേഷം തനിയെ അസ്തമിച്ചുപോയ ഒരു ഭീകര സംഘടന പലപ്പോഴും തിരിച്ചുവരവിന്റെ സൂചന നൽകിയിരുന്നു എന്നതാണ് സത്യം അടുത്തിടെ നടന്ന കർഷക സമരങ്ങളിലും പ്രധാനമന്ത്രിയെ പഞ്ചാബിൽ വഴിയിൽ തടഞ്ഞ സംഭവത്തിലും സുരക്ഷാ ഏജൻസികൾ ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു വൻതോതിൽ ആയുധ ശേഖരവുമായി ഏതാനും ഭീകരരെ ഈ കഴിഞ്ഞ നാളുകളിൽ ദില്ലിയിൽ പിടികൂടുകയും ചെയ്തിരുന്നു കാശ്മീരിലെ ഭീകരരുമായി ചേർന്ന് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഖാലിസ്ഥാൻ വിദേശത്തു നിന്നും ഒരുങ്ങുന്നുവെന്നും ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ പങ്കെടുത്ത സൈനികരെ വധിക്കാൻ തങ്ങളോടൊപ്പം ചേരാൻ ഖാലിസ്ഥാൻ ഭീകരർ ഈ അടുത്തിടെ ഗുണ്ടകളോട് ആഹ്വാനം ചെയ്തിരുന്നു ഇതിന് പിന്നാലെ സുരക്ഷാ മുന്നറിയിപ്പുമായി ഇന്റലിജൻസ് വന്നിരുന്നു വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഖാലിസ്ഥാൻ ഭീകരരുടെ ദേശവിരുദ്ധ പ്രഖ്യാപനം നടത്തിയത് അതിന് പിന്നാലെയാണ് ഇന്റലിജൻസ് ഏജൻസികൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും പഞ്ചാബ് സംസ്ഥാന പോലീസിനും ഖാലിസ്ഥാൻ തീവ്രവാദികളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത് എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കാനും സൂക്ഷ്മ നിരീക്ഷണം നടത്താനും ഇന്റലിജൻസ് സുരക്ഷാ ഏജൻസികൾക്കും പഞ്ചാബ് സർക്കാരിനും നിർദ്ദേശം നൽകി കഴിഞ്ഞു ഖാലിസ്ഥാൻ ഭീകരർ പുറത്തുവിട്ടതുപോലെയുള്ള വീഡിയോകൾ ആരും ഷെയർ ചെയ്യരുത് എന്നും സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ നിരീക്ഷണത്തിലാണ് എന്നും ഇന്റലിജൻസ് വ്യക്തമാക്കിയിരുന്നു ഖാലിസ്ഥാൻ പുറത്തുവിട്ട 2 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയിൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് നേതൃത്വം നൽകിയ ജനറൽ കുൽദീപ് ബാർ അതുപോലെ ബ്രിഗേഡിയർ ഇസാർ ഖാൻ എന്നിവർ സിഖ് സമൂഹത്തിന്റെ ശത്രുക്കളാണ് എന്നും 1984 അമൃത്സറിലെ ഓപ്പറേഷന് ഇവർ കാരണക്കാരുമാണ് എന്ന് ആരോപിക്കുന്നുണ്ട് രണ്ടുദ്യോഗസ്ഥരുടെയും വിദേശ യാത്രകൾ റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് $1,00,000 പാരിതോഷികം നൽകുമെന്നും വീഡിയോയിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കുപ്രസിദ്ധ ഗുണ്ടാ നേതാക്കന്മാരായ ലോറൻസ് ബിഷ്ണോയിയെയും ജഗു ഭഗവാൻപുരിയെയും ദിൽപ്രീത് ബാബയെയും ഖാലിസ്ഥാൻ ഹിതപരിശോധനയിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്